ഹലോ എവ്രിവൺ, ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി. എല്ലാ സഞ്ചാരപ്രേമികൾക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇതുവരെയുള്ള വീഡിയോകൾക്ക് ലൈക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്ക്, അല്ലെങ്കിൽ പിന്നെ മറന്നാലോ. ഇന്റർലാക്കിനടുത്ത് തൂൺ തടാക പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ സ്ഥലങ്ങളാണ് ബെയാറ്റൻ ബുഹ്റ്റും ബെയാറ്റൻ ബെർഗും. ഇന്റർലാക്കനിൽ നിന്ന് ബസ്സിലോ ബോട്ടിലോ അല്ലെങ്കിൽ കാറിലോ ബെയാറ്റൻ ബുഹ്റ്റിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം. ഒരു കുന്നിന് മുകളിലായാണ് ബെയാറ്റൻ ബെർഗ് സ്ഥിതി ചെയ്യുന്നത്. ബെയാറ്റൻ ബുഹ്റ്റിൽ നിന്ന് ഫ്യൂണിക്കുലർ റെയിൽവേ വഴി ബെയാറ്റൻ ബെർഗിലെത്താം. ഈ യാത്രക്കിടയിൽ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള സുവർണ അവസരമാണ് സന്ദർശകർക്ക് ലഭിക്കുന്നത്. ഈ ഫ്യൂണിക്കുലർ യാത്ര ഏതാണ്ട് 10 മിനിറ്റോളം എടുക്കും. ബെയാറ്റൻ ബെർഗിൽ നിന്ന് നീതർ ഹോണിലേക്ക് കേബിൾ കാർ മുഖേനയാണ് സവാരി. ഈ യാത്രയിൽ തൂണർ സേയുടെയും ബെർണർ ഓപ്പർലാൻഡ് ആൽപ്സ് പർവ്വതനിരകളുടെയും മനോഹരമായ ദൃശ്യവിരുന്നാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആയിരത്തി 950 മീറ്റർ ഉയരത്തിലുള്ള ഒരു മലയാണ് നീതർഹോൺ. മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നീലത്തടാകത്തിൻ്റെ മനോഹാരിതയിലേക്ക് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. ഐഗർ, മേൺഷ്, യുങ്ഫ്രാവു എന്നീ മഞ്ഞുമലകളുടെ കിടിലൻ കാഴ്ചകൾ ആരെയും അത്ഭുത പരതന്ത്രരാക്കും. നീതർഹോണിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഹൈക്കിംഗ്, പാരാഗ്ലൈഡിംഗ്, മൗണ്ടൻ ബൈക്കിംഗ് തുടങ്ങിയ നിരവധി കായിക പ്രവർത്തനങ്ങൾക്കുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വേനൽക്കാലത്ത് ഹൈക്കിങ്ങും പാരാഗ്ലൈഡിങ്ങും ശൈത്യകാലത്ത് സ്കീയിങ്ങിനും ഇത് പറ്റിയ സ്ഥലമാണ്. മലമുകളിൽ ഭക്ഷണ സേവനങ്ങളും ലഭ്യമാണ്. സ്വിസ് വിഭവങ്ങൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെയുണ്ട്. തൂൺ തടാക നീലിമയുടെ തീരത്ത് നിന്ന് ആൽപ്സിൻ്റെ ഉച്ചി വരെ നീളുന്ന നീതർഹോൺ യാത്ര സഞ്ചാരികൾക്ക് ഒരു മികച്ച അനുഭവമാണ്. ഈ യാത്രയിലുടനീളം സ്വാഭാവിക പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ ആവോളം ആസ്വദിക്കാം. ബെയാറ്റൻ ബുഹ്റ്റിൽ നിന്ന് നീതർഹോൺ വരെയുള്ള യാത്ര സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ത്രില്ലും അഡ്വഞ്ചറും നിറഞ്ഞ ഒരു യാത്രയാണ്. സ്വിസ് ആൽപ്സിൻ്റെ മനോഹര കാഴ്ചകളും പ്രകൃതി ഭംഗിയും നേരിട്ട് അനുഭവിക്കുവാൻ തക്ക രീതിയിലാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബെയാറ്റൻ ബുഹ്റ്റിൽ നിന്ന് നീതർഹോണിലേക്കും തിരിച്ചും ഉള്ള സഞ്ചാരം മനോഹരമായ ഒരനുഭവമാണ്. നിങ്ങൾക്കും അത് അതുപോലെ ഹൃദയഹാരിയായി കാണുമെന്ന് കരുതുന്നു.
ഈ യാത്രാവിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സ്വിഫ്റ്റ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. Thanks for watching. Goodbye.